മദ്യം മനുഷ്യനെ ഉന്മാദത്തിലാഴ്ത്തുന്ന ലഹരീയ പാനീയം. ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യ ജീവിതത്തിൻ്റെ ഭാഗമായ ലഹരി. അതുപോലെ ലോകത്തിലെ ആദ്യത്തെ രാസവ്യവസായവും മദ്യമാണ്. ഇന്ന് ഇന്ത്യയിൽ, കേരളം ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിലും ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ നികുതി വരുമാനം ലഭിക്കുന്നത് മദ്യ കച്ചവടത്തിലൂടെയാണ്. പക്ഷേ മദ്യം പലരുടെയും ജീവനെടുക്കുന്ന വിഷപാനീയവും ആകുന്നുണ്ട്. എന്നാൽ മദ്യവുമായി ബന്ധപ്പെട്ട് രസകരമായ ഒരു ചരിത്രം ഭാരതത്തിനുണ്ട്. ഹിന്ദു പുരാണങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഐതിഹ്യ കഥയാണിത്. ആ കഥ ഇങ്ങനെയാണ്. ഒരിക്കൽ ദേവേന്ദ്രനും മറ്റ് ദേവന്മാർക്കും മുൻകോപിയായ ദുർവാസാവ് മഹർഷിയിൽ നിന്നും ഒരു ശാപം ലഭിക്കുകയും അത് കാരണം നരാജരാദികൾ ബാധിച്ച് വാർദ്ധക്യം ലഭിക്കുകയും ചെയ്തു. അതിനാൽ അവരുടെ ശക്തി ക്ഷയിച്ചു. ആ സമയം ദേവന്മാരുടെ ശത്രുക്കളായ അസുരന്മാർ ദേവേന്ദ്രൻ്റെ സ്വർഗലോകം ആക്രമിച്ചു. ശാപം മൂലം ശക്തി ക്ഷയിച്ച ദേവന്മാർ അസുരന്മാരുമായുള്ള യുദ്ധത്തിൽ തോൽക്കുകയും അവർക്ക് ദേവലോകം നഷ്ടമാവുകയും ചെയ്തു. ആ വിഷമാവസ്ഥയിൽ ദേവേന്ദ്രനും ദേവന്മാരും വൈകുണ്ഠത്തിൽ പോയി മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു. എല്ലാ വിഷമാവസ്ഥയിലും ദേവന്മാരെ സംരക്ഷിച്ചിരുന്നത് മഹാവിഷ്ണു ആയിരുന്നു. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളിൽ നിന്നും നാരായണൻ തങ്ങളെ കരകയറ്റുമെന്ന വിശ്വാസമാണ് അവരെ വൈകുണ്ഠത്തിലെത്തിച്ചത്. ദേവന്മാർ മഹാവിഷ്ണുവിനോട് തങ്ങൾക്ക് ശാപം ലഭിച്ചതും അസുരന്മാരുമായുള്ള യുദ്ധത്തിൽ പരാജയപ്പെട്ട് സ്വർഗലോകം നഷ്ടപ്പെട്ട കാര്യങ്ങളും പറഞ്ഞു. തങ്ങളുടെ ശക്തി വീണ്ടെടുക്കാനും സ്വർഗലോകം അസുരന്മാരിൽ നിന്നും തിരികെ പിടിക്കാനും സഹായിക്കണമെന്ന് ദേവന്മാർ മഹാവിഷ്ണുവിനോട് അഭ്യർത്ഥിച്ചു. അപ്പോൾ വിഷ്ണു ദേവന്മാർക്ക് അവരുടെ വിഷമത പരിഹരിക്കാൻ ഒരു മാർഗം പറഞ്ഞുകൊടുത്തു. ക്ഷീരസാഗരമെന്ന സമുദ്രത്തിൽ ശക്തിയും അമൃതവും നൽകുന്ന ദിവ്യമായ അമൃതുണ്ട്. ആ അമൃത് ലഭിച്ചാൽ നിങ്ങളുടെ ജരാനരകൾ മാറി യൗവനവും ശക്തിയും അമൃതവും ലഭിക്കും. പക്ഷേ ആ അമൃത് ലഭിക്കുന്നത് അത്ര എളുപ്പമല്ല. നിങ്ങൾ മന്ദരപർവ്വതം ക്ഷീരസമുദ്രത്തിൽ സ്ഥാപിച്ച് വാസുകി എന്ന സർപ്പരാജാവിനെ കയറാക്കി പാലാഴി മദനം നടത്തുക. അപ്പോൾ നിങ്ങൾക്ക് അമൃത് ലഭിക്കും. പക്ഷേ നിങ്ങൾ ഇപ്പോൾ ശക്തി ക്ഷയിച്ചവരായി നിൽക്കുന്നതിനാൽ ഒറ്റയ്ക്ക് പാലാഴി മദനം നടത്താൻ സാധിക്കുകയില്ല. അതിനാൽ നിങ്ങൾ അസുരന്മാരുടെ സഹായം തേടുക. അമരത്വവും ശക്തിയും പ്രദാനം ചെയ്യുന്ന അമൃതിൻ്റെ പകുതി അവർക്കും നൽകാമെന്ന് വാഗ്ദാനം നൽകുക. ദേവന്മാർ സന്തോഷത്തോടെ വിഷ്ണുവിൻ്റെ വാക്കുകൾ ശിരസാവഹിച്ചു. അവർ പാലാഴി മദനത്തിനായി അസുരന്മാരെ ക്ഷണിക്കുകയും അമൃത് അവർക്കും പകുത്തു നൽകാമെന്ന് വാഗ്ദാനം നൽകുകയും ചെയ്തു. അങ്ങനെ ദേവന്മാരും അസുരന്മാരും ചേർന്ന് മന്ദരപർവ്വതം ക്ഷീരസമുദ്രത്തിൽ സ്ഥാപിച്ച് പാലാഴി മദനം തുടങ്ങി. ക്ഷീരസമുദ്രത്തിനെ മലയാളത്തിൽ പാൽക്കടൽ അല്ലെങ്കിൽ പാലാഴി എന്നാണ് പറയുന്നത്. അത്തരത്തിൽ വാസുകിയെ മന്ദരപർവ്വതത്തിൽ ചുറ്റി അതിൻ്റെ ഒരു വശത്ത് ദേവന്മാരും മറുവശം അസുരന്മാരും നിന്നുകൊണ്ട് മന്ദരപർവ്വതത്തിനെ വൃത്താകൃതിയിൽ ഇടത്തോട്ടും വലത്തോട്ടും ആ നാഗക്കയർ വഴി ചലിപ്പിച്ചു. എന്നാൽ കുറേ നേരം കഴിഞ്ഞപ്പോൾ കഠിനമായ ഈ പ്രവൃത്തി കാരണം ദേവന്മാർ ക്ഷീണിച്ചു. അവർ പാലാഴി മദനം നടത്താൻ സാധിക്കാത്ത തരത്തിൽ അവശരായി. ദേവന്മാരുടെ ഈ അവസ്ഥ കണ്ട് ദേവഗുരുവായ ബൃഹസ്പതി അവരെ സഹായിക്കാനെത്തി. ദേവന്മാരുടെ ക്ഷീണമകറ്റുവാനും ഉന്മേഷം നൽകുവാനുമായി അദ്ദേഹം ഒരു പാനീയം നിർമ്മിക്കുവാൻ തീരുമാനിച്ചു. ബൃഹസ്പതി അതിസ്വാദുള്ള പഴവർഗ്ഗങ്ങളും മറ്റ് ചില വിശിഷ്ട വസ്തുക്കളും ചേർത്ത് ഒരു പാനീയം നിർമ്മിച്ചു. പുതുതായി നിർമ്മിച്ച ആ പാനീയമായിരുന്നു മദ്യം. മദ്യത്തിന് സുര എന്ന നാമവുമുണ്ട്. അങ്ങനെ മദ്യം അല്ലെങ്കിൽ സുര എന്ന പാനീയം ദേവന്മാർക്ക് ബൃഹസ്പതി നൽകി. ആ പാനീയം സേവിച്ച ദേവന്മാർക്ക് ക്ഷീണമകലുകയും അവർ ഊർജ്ജസ്വലരാവുകയും ചെയ്തു. അത്തരത്തിൽ സുരപാനീയം ചെയ്തവർ ആയതിനാൽ ദേവന്മാർ സുരർ എന്ന് അറിയപ്പെട്ടു. എന്നാൽ ആ പാനീയം അസുരന്മാർക്ക് നൽകിയപ്പോൾ അവർ അത് തിരസ്കരിക്കുകയായിരുന്നു. ദേവഗുരു നിർമ്മിച്ച ആ പാനീയം തങ്ങൾക്ക് വേണ്ടെന്ന നിലപാടായിരുന്നു അവർക്ക്. അങ്ങനെ സുരപാനീയം ചെയ്യാത്തവർ എന്ന നിലയിൽ അവർക്ക് അസുരർ എന്ന വിശേഷണവും ലഭിച്ചു.
പിന്നീട് പാലാഴി മദനം നടത്തി ദേവന്മാർക്ക് അമൃത് ലഭിക്കുകയും എന്നാൽ അവർ അത് അസുരർക്ക് നൽകാതെ തങ്ങൾ മാത്രം ഭുജിക്കുകയും ചെയ്തു. അവർക്ക് അതുവഴി യൗവനവും ശക്തിയും അമരത്വവും ലഭിച്ചു. പൂർവാധികം ശക്തരായ ദേവന്മാർ അസുരന്മാരെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് സ്വർഗം തിരികെ പിടിക്കുകയും ചെയ്തു. അത്തരത്തിൽ മദ്യത്തിൻ്റെ ഉൽപ്പത്തിക്ക് കാരണമായി ഹൈന്ദവ പുരാണങ്ങളിൽ പറയുന്നത് പാലാഴി മദനത്തിനെ ആസ്പദമാക്കിയുള്ള ഈ കഥയാണ്. അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ ചരിത്രവും മദ്യവും പലതരത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഭാരതത്തിലെ ഒരുപാട് ഗോത്രവർഗ ക്ഷേത്രങ്ങളിൽ മദ്യം അവിടുത്തെ ആരാധനാ മൂർത്തികൾക്ക് നൈവേദ്യമായി അർപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ ഭാരതത്തിലെ വൈദ്യശാസ്ത്ര മേഖലയിലും മദ്യത്തിന് പ്രാധാന്യമുണ്ട്. ആധുനിക വൈദ്യശാസ്ത്ര മേഖല പോലും ശസ്ത്രക്രിയയുടെ പിതാവെന്ന് വിശേഷിപ്പിക്കുന്ന ആചാര്യനാണ് ശുശ്രുത മഹർഷി. അദ്ദേഹം ശസ്ത്രക്രിയ നടത്തുന്ന സമയത്ത് വേദന സംഹാരിയായ രോഗികൾക്ക് മദ്യം നൽകി മയക്കിയാണ് ശസ്ത്രക്രിയ നടത്തിയിരുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ വിവിധ തരത്തിലുള്ള മദ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും വിപണനം നടത്തുകയും ചെയ്തിരുന്നുവെന്ന് പല ചരിത്ര ഗ്രന്ഥങ്ങളിലും സൂചിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് വിവിധ തരത്തിലുള്ള മദ്യങ്ങൾ നിർമ്മിക്കുന്നതിനെ പറ്റിയുള്ള താളിയോല ഗ്രന്ഥങ്ങൾ ഇന്ത്യയിലുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരുടെ കാലത്തിൽ അവർ ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളെ രഹസ്യമായി വിദേശത്തേക്ക് കടത്തിക്കൊണ്ടുപോവുകയും ആ ഗ്രന്ഥങ്ങളിലുള്ള വിവിധ ഇനം മദ്യങ്ങൾ നിർമ്മിച്ച് വിപണനം നടത്തുകയും ചെയ്തു. ഒരു സമയം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പരമ്പരാഗതമായി വിവിധ ഇനം മദ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും മദ്യശാലകൾ നടത്തുകയും ചെയ്തിരുന്നു. അതൊരു വ്യവസായവും ഒരുപാട് പേർക്ക് ഉപജീവനം നൽകുന്ന തൊഴിൽ മേഖലയുമായിരുന്നു. തെങ്ങിൻ കള്ള്, പനങ്കള്ള്, ചാരായം എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള മദ്യപാനീയങ്ങൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഉൽപ്പാദിപ്പിച്ചിരുന്നു. ഇതിൽ ചാരായ നിർമ്മാണവും വിപണനവും ഇന്ത്യയിൽ നിരോധിച്ചിട്ടുണ്ട്. കാരണം ആദ്യകാലങ്ങളിൽ ചാരായം നിർമ്മിച്ചിരുന്നത് കരിപ്പട്ടി, മരത്തിൻ്റെ പട്ട അല്ലെങ്കിൽ മരത്തിൻ്റെ തോൽ, പഴവർഗ്ഗങ്ങൾ തുടങ്ങിയ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിച്ചായിരുന്നു. എന്നാൽ പിന്നീട് വിവിധ രാസവസ്തുക്കളുടെ കടന്നുവരവ് ചാരായ നിർമ്മാണത്തിലും പ്രതിഫലിച്ചു. ലഹരി കൂട്ടുവാനും മറ്റും അപകടകരമായ രാസവസ്തുക്കൾ ചാരായത്തിൽ ചേർത്ത് വിപണനം നടത്തിയിരുന്നു. ചാരായത്തിലെ അമിതമായ രാസവസ്തുക്കളുടെ പ്രയോഗം വിഷമദ്യ ദുരന്തങ്ങൾക്ക് കാരണമായി. ചിലർക്ക് തങ്ങളുടെ കാഴ്ചശക്തി നഷ്ടപ്പെടുകയും ഒരുപാട് പേരുടെ ജീവൻ നഷ്ടമാവുകയും ചെയ്തു. ആ സാഹചര്യത്തിൽ ഗവൺമെൻറ് ചാരായ നിർമ്മാണം നിരോധിച്ചുകൊണ്ട് നിയമം കൊണ്ടുവന്നു. ഇന്ന് ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടുന്ന മദ്യ വിഭവങ്ങളെന്ന് പറയുന്നത് വൈൻ, കള്ള്, വിദേശ മദ്യം തുടങ്ങിയവയാണ്. ഈ വീഡിയോ തയ്യാറാക്കിയത് ഒരിക്കലും മദ്യപാനത്തിനെ പ്രോത്സാഹിപ്പിക്കാനല്ല, മറിച്ച് മദ്യവുമായി ബന്ധപ്പെട്ട ഐതിഹ്യവും ചരിത്രവും നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനാണ്. മദ്യപാനം ക്യാൻസറും കരൾ രോഗങ്ങളും ഉൾപ്പെടുന്ന ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അതിനാൽ നാം ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് മദ്യപാനം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് ലഭിക്കാനായി ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.